ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി പാലപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പാലപ്പത്തിൽ ഞാൻ പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് കേട്ടോ ഇതേ ഒരു കളർ ആക്കി എടുത്തിട്ടുള്ളത്. ക്രിസ്മസ് ആയിട്ട് നല്ല റെഡ് കളർ പാലപ്പാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ നമുക്ക് ഇതേ ഒരു രീതിയിലുള്ള കളറാണ് അപ്പത്തിൽ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചുവന്ന കളർ പാലപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കേണ്ടതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിതുവരെയും കളറൊന്നും ചേർത്തിട്ട് ഒരു ഫുഡും തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ എനിക്കറിയാൻ സാധിക്കാത്തത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ലൈക്കുകളൊന്ന് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി പാലപ്പം തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കപ്പ് അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന പച്ചരി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നല്ല നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇത് വറുക്കാത്ത പൊടിയാണേ, നമ്മൾ മില്ലിൽ നിന്നും പൊടിച്ച അതേ പൊടി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് പച്ചരിപ്പൊടിയും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തരികാച്ചിയതാണ്. അരിപ്പൊടി വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ തിളച്ച വെള്ളത്തിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇളം ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഈ തേങ്ങാപ്പാല് പഞ്ചസാരയിട്ട് ഒരു ദിവസം പുറത്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മുടെ പൊടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാം ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. നമുക്ക് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങാപ്പാലൊന്ന് പുളിപ്പിച്ചതായിരുന്നു. അതിൽ നിന്നും നമ്മൾ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് ഇനിയും മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അരച്ചെടുത്ത മാവിനെ ഒരു കയ്യിൽ ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും മാവിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. നമ്മൾ ഈ മാവ് കലക്കുന്നത് ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാതെയാണ്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കുവാണ്. 1.5 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാമല്ലോ. നല്ല പതഞ്ഞു പൊങ്ങി അപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് 1 ഗ്ലാസ് തേങ്ങാവെള്ളത്തിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ദിവസം മുഴുവനും അത് പുറത്ത് വെച്ചിരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അപ്പം തയ്യാറാക്കി എടുക്കാം. ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായപ്പോൾ ഞാനിതിലേക്ക് 1 പാക്കറ്റ് ചെറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലവണ്ണം തിളച്ചു തുടങ്ങിയപ്പോൾ നമ്മുടെ ചെറിയുടെ കളറൊക്കെ ഒന്ന് ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയെ നമുക്കൊരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറ്റിയും കൂടി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചും കൂടി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ചെറി നല്ല കളറൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ചൂടാറാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇനി തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചിട്ട് വരാം. ഇനി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഒരു തരി പോലും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചെറുപഴത്തിന് നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മളവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത നമ്മുടെ ചെറുപഴത്തിൻ്റെ പേസ്റ്റ് നമ്മുടെ അപ്പം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ പതയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് കൂടെ ചേർക്കുവാണ്. ഇതുകൂടെ ചേർത്തിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ചെറിപ്പഴത്തിൻ്റെ കളറെല്ലാം തന്നെയും നമ്മുടെ മാവിലേക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിൽ നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ കളറ് ഇപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ മാവിനെ 1-10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഇളക്കിയെല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ നമ്മുടെ അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം.
ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടി നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഓരോ തവി മാവും ഞാൻ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് കോരി ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി പിടിച്ച് ചുറ്റിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ തന്നെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരപ്പവും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കയ്യിൽ കൊണ്ട് തന്നെയാണ് കേട്ടോ ചുറ്റിച്ചെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ഹോൾസൊക്കെ വന്ന് കിട്ടിയിട്ടുള്ളത്. വീണ്ടും ഞാനൊരു മൂടി വെച്ചിട്ട് മൂടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും തയ്യാറാക്കി എടുക്കാം. നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റോടുകൂടി തന്നെയാണ് കേട്ടോ ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അതും ഉണ്ടാക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നല്ല ഷെയ്പ്പോടുകൂടി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനെൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു കാറ്ററിങ് തുടങ്ങിയിട്ട് 25 വർഷമായിട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ടും ഞാൻ സെയില് ചെയ്യുന്നത് ഈ ഒരു അപ്പം തന്നെയാണ്. ഈ ഒരു അപ്പം തയ്യാറാക്കി വിൽപ്പന തുടങ്ങിയതിലൂടെയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതും അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും. ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുവാണ്, പുറത്തൊന്നും ജോലിക്ക് പോവാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഇടയിൽ നിന്നുണ്ട്. അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു തൊഴിലാണ് കേട്ടോ. ഈ ഒരു അപ്പത്തിൻ്റെ ഓർഡർ എടുത്തിട്ട് നിങ്ങൾ കടകളിലും എല്ലാം സെയിൽ ചെയ്യുവാണെങ്കിൽ, നല്ല പാർട്ടികളിലൊക്കെ സെയിൽ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതിന് പ്രധാന ഒരു തെളിവാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചാനൽ. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ, പക്ഷേ അത് നമുക്ക് നമ്മുടെ ഈ ഒരു ജോലിയിലൂടെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു തുടങ്ങുമ്പോൾ നമുക്കതെല്ലാം മാറിക്കിട്ടും. നമുക്ക് സന്തോഷവും അതുപോലെ നമ്മുടെ വീടിന് നല്ല ഒരു ഐശ്വര്യവും കൂടി കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ലാതിരുന്ന ആ ഒരു സമയത്ത് കുറച്ചധികം തന്നെ പൈസയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേട്ടം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ടുള്ള നല്ല പ്രചോദനം തരുന്ന വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.